അടിച്ചമർത്തപ്പെട്ടവരും ചൂഷിതരുമായ ദരിദ്രരെയും പിന്നോക്ക വിഭാഗങ്ങളെയും മതന്യൂനപക്ഷങ്ങളെയും, അതായത് 85% വരുന്ന ബഹുജൻ സമാജിനെ ഭരണാധികാരി വർഗം അല്ലെങ്കിൽ റൂളിംഗ് ക്ലാസ് ആക്കുവാൻ വേണ്ടി ബഹുജൻ സമാജിന്റെ മിശികയും ബഹുജൻ പ്രസ്ഥാനത്തിന്റെ മഹാനായകനുമായ മാന്യവര ദാദാസാഹേബ് കാൻഷിറാംജി 1984 ഏപ്രിൽ മാസം 14 ബഹുജൻ സമാജ് പാർട്ടി സ്ഥാപിച്ചു. തുടക്കം മുതൽ തന്നെ ഈ പ്രസ്ഥാനം രാജ്യത്തിൻ്റെ വിവിധ രാഷ്ട്രീയ മണ്ഡലങ്ങൾക്കകത്ത് പ്രകമ്പനമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് അതിൻ്റെ അരങ്ങേറ്റം നടത്തിയതും അതിൻ്റെ പരിസമാപ്തിയിൽ എത്തപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായതും. പക്ഷെ ഇവിടെ ഇന്ന് അതിൻ്റെ തുടർനേതാവായി കടന്നു വന്ന മായാവതി ആ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെയും കാൻഷിറാം സാബിൻ്റെയും ആശയത്തെയും പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് ബ്രാഹ്മണ താല്പര്യങ്ങളെ സംരക്ഷിക്കാനുള്ള തയ്യാറെടുപ്പുകളുമായി അതിവേഗം ബ്രാഹ്മണരോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നാഷണൽ ക്യാമ്പയിൻ ടു സേവ് ബഹുജൻ മൂവ്മെന്റിന്റെ പ്രവർത്തകർ വളരെ വ്യക്തമായ ഭാഷയിൽ 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് പ്രത്യയശാസ്ത്രപരമായ കുറ്റകൃത്യങ്ങൾ മായാവതിക്കെതിരെ ചാർത്തിക്കൊണ്ട്, സാമ്പത്തികപരമായ കുറ്റകൃത്യങ്ങൾ മായാവതിക്കെതിരെ ചാർത്തിക്കൊണ്ട്, സദാചാരപരമായ കുറ്റകൃത്യങ്ങൾ മായാവതിക്കെതിരെ ആരോപിച്ചുകൊണ്ട്, സാമൂഹ്യപരമായ കുറ്റകൃത്യങ്ങൾ മായാവതിക്കെതിരെ ആരോപിച്ചുകൊണ്ട്, രാഷ്ട്രീയ കുറ്റകൃത്യങ്ങളും നിയമപരമായ കുറ്റകൃത്യങ്ങളും സാംസ്കാരികപരമായ കുറ്റകൃത്യങ്ങളും ആരോപിച്ചുകൊണ്ട് വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് ഇന്ന് നാഷണൽ ക്യാമ്പയിൻ ടു സേവ് ബഹുജൻ മൂവ്മെന്റിന്റെയും കാൻഷിറാം സേനയുടെയും പ്രവർത്തകർ ദേശവ്യാപകമായി, പ്രത്യേകിച്ച് കേരള സംസ്ഥാനമടക്കമുള്ള പ്രദേശങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ഈ ദേശീയ പ്രസ്ഥാനത്തിന് തുരങ്കം വയ്ക്കുന്ന ശക്തികളെ ഏതുവിധേനയും തെറിപ്പിക്കുമെന്നുള്ള ഉഗ്രമായ പ്രതിജ്ഞയാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ കേരളത്തിൻ്റെ വാക്കുകളായി ബഹുജൻ സമാജിൻ്റെ ജനങ്ങൾക്ക് സമർപ്പിക്കുവാനുള്ളത്. அன்பே அந்த தேவலோக சொர்க்கம் இங்கே தேடும்.